കമൽ, മുണ്ടക്കയിലെ കാര്യങ്ങളെല്ലാം തന്നെ കടനായർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചൂരൽമലയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒപ്പം സന്നദ്ധ സേവകർക്ക് രജിസ്ട്രേഷൻ നടപടികളൊക്കെ ചൂരൽമലയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം. പൂജ, സന്നദ്ധ പ്രവർത്തകർക്ക് ഇന്നു മുതൽ പാസ് നൽകുന്നുണ്ട്. ഓരോ സംഘത്തെയും പാസ് നൽകിയാണ് വിടുന്നത്. റവന്യൂ വകുപ്പിൻ്റെ കൺട്രോൾ റൂമുണ്ട്, അവിടെ അതിനുള്ള സൗകര്യങ്ങൾ രാവിലെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ മുണ്ടക്കയിലേക്ക് പോകുന്ന ആളുകൾ കൃത്യമായി ആരൊക്കെ പോകുന്നു, അനാവശ്യമായി ആരും പോകുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ്. കാരണം ഈ ബേലിപ്പാലം കടന്ന് അങ്ങോട്ട് പോകണം. അവിടെ ഈ വലിയ ജനത്തിരക്കുണ്ടായാൽ അത് തെരച്ചിലിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് കൃത്യമായി ആവശ്യമുള്ള ആളുകളെ മാത്രം അങ്ങോട്ട് വിടുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം ഇങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം ബേലിപ്പാലത്തിന് സമീപം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മുണ്ടക്കയിലും മേപ്പാടിയിലെ ക്യാമ്പുകളിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തും. എന്തായാലും ഇന്ന് നേരത്തെ തന്നെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ചൂരൽമലയിലും എല്ലാ ഭാഗത്തും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുഴയോരത്ത് നേരത്തെ തിരയാത്ത ഭാഗങ്ങളിലൊക്കെ ഇന്ന് സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. പുഴയിൽ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഇന്ന് തെരച്ചിലിന് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാത്രമല്ല മഴ മാറി നിൽക്കുന്നു എന്നതും വലിയ ആശ്വാസമാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ ഇവിടെ എത്തി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കലക്ടർ മുണ്ടക്കയിൽ പോയി ഇപ്പോൾ ചൂരൽമലയിലേക്ക് തിരിച്ചെത്തിയതേ ഉള്ളൂ. മുഴുവൻ സമയവും എല്ലാ കാര്യങ്ങളും അധികൃതർ ഏകോപിപ്പിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മുഴുവൻ സർക്കാർ വകുപ്പുകളും ചൂരൽമല കേന്ദ്രീകരിച്ച്, മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂജ, തീർച്ചയായിട്ടും എം കമലാണ് വിവരങ്ങൾ നൽകി.